الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ادفع بالتي هي أحسن السيئة نحن أعلم بما يصفون وقل رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي മുഅ്മിനീങ്ങളായ സഹോദര സഹോദരിമാർ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ വസീയത്ത് ചെയ്യുകയാണോ, ഉത്ബോധിപ്പിക്കുകയാണ്. കരുണാവാരിധിയായ റബ്ബ് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യം വിശേഷിച്ച് പറയേണ്ടതില്ലാത്ത വിധം എല്ലാവർക്കും വ്യക്തമാണ്. എന്താ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും ലോകവ്യാപകമായി നെഗറ്റീവായ ഒരു പൊതുബോധം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അതിർത്തികൾക്കപ്പുറം ഏതാണ്ട് ലോകവ്യാപകമായി തന്നെ ആ നെഗറ്റീവായ പൊതുബോധം മുസ്ലിങ്ങൾക്കെതിരിൽ ഇസ്ലാമിനെതിരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ വലിയ ആസൂത്രണങ്ങളുണ്ട് എന്നും നമുക്കറിയാം. എന്തുമാത്രം എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ന്യൂസിൽ നമ്മൾ കണ്ടു, ഒരു ചെറിയ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, 7 വയസ്സുള്ള ഒരു കുട്ടി, ആ മുസ്ലിം ബാലൻ അവൻ പഠിക്കുന്ന സ്കൂൾ ബസ്സിൽ നിന്ന് ദുരനുഭവം നേരിടേണ്ടി വന്നു. കൂടെ പഠിക്കുന്ന കുട്ടികൾ, സഹപാഠികൾ സംഘം ചേർന്ന് മർദ്ദിക്കുകയാണ്. നീ മുസ്ലിം അല്ലേടാ എന്നതാണ് പ്രകോപനം. പ്രിയമുള്ളവരെ, ഇതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധിയുടെ മർമ്മം എന്ന് പറയുന്നു. ഒരുപാട് പരിഭവങ്ങളുണ്ട് നമുക്ക്. എല്ലാ ദിക്കുകളിൽ നിന്നും നമ്മെ ടാർജറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവമുണ്ട്. ഞാനതൊന്നും പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്കെല്ലാം നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. പ്രതിസന്ധികളുടെ ഘട്ടങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിവിൻ്റെ ഒരു വലിയ വെളിച്ചത്തിലൂടെ സഞ്ചരിക്കേണ്ടവരാണ് എന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. പരിശുദ്ധ ഖുർആൻ ആകുന്ന നമ്മുടെ മൗലിക പ്രമാണം, ഇസ്ലാമിൻ്റെ ആധാരം, ആ ഖുർആൻ നമുക്ക് വലിയ വെളിച്ചങ്ങൾ ഈ വിഷയങ്ങളിൽ നൽകിയിട്ടുണ്ട് എന്ന കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്.
ബേജാറു കൊണ്ടല്ല പ്രതിസന്ധികൾ നേരിടേണ്ടത്, ആശങ്കകൾ കൊണ്ടല്ല പ്രതിസന്ധികളെ നേരിടേണ്ടത്. പരിശുദ്ധ ഖുർആനിൻ്റെ വക്താക്കൾ ബേജാറിനപ്പുറം തിരിച്ചറിവിൻ്റെ വെളിച്ചം വിശുദ്ധ ഖുർആനിൽ നിന്ന് നേടിയെടുത്തുകൊണ്ട് വേണം ഈ ചരിത്രത്തിലെ പ്രതിസന്ധികളെ മുറിച്ചു കടക്കാൻ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത് റബ്ബിൻ്റെ സുന്നത്തിൻ്റെ ഭാഗമാണ്. ഇത് ഞാൻ നിങ്ങളും ശരിക്കും തിരിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു തആല അറിയാതെയൊന്നുമല്ല ഇതൊക്കെ നടക്കുന്നത്. റബ്ബ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അവൻ്റെ ആസൂത്രണ പ്രകാരം തന്നെയാണ് കാര്യങ്ങളെല്ലാം അവൻ്റെ മഷീയത്തിലാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. പ്രിയമുള്ളവരെ, ഒരു വിപത്ത് വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു മോമിനായ മനുഷ്യൻ ഒരു സമൂഹം എന്നുള്ള നിലക്കല്ല, ഒരു വ്യക്തി എന്ന നിലക്ക് തന്നെ അവൻ പറയണം എന്നാണ്. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ എന്ന് നീ പറയണം. ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, പടച്ച തമ്പുരാൻ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒരു മുസീബത്തും ഒരു വിപത്തും ഒരു പ്രതിസന്ധിയും ഒരു പരീക്ഷണവും ഒരു ദുഃഖവും നമ്മെ ബാധിക്കുന്നില്ല. അവനാണ് നമ്മുടെ രക്ഷകൻ എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സുന്നത്ത് അനുസരിച്ചാണ് ലോകത്ത് പ്രപഞ്ചത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ രംഗത്ത് വേറൊരു മഷീയത്തനുസരിച്ചല്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും എന്നുവേണ്ട ഈ മഹാപ്രപഞ്ചത്തിൽ മുഴുവൻ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ മഷീയത്തും അവന്റെ സുന്നത്തും അനുസരിച്ചാണ്. അപ്പോൾ അള്ളാഹു അറിഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ അമ്പിയ മുർസലീങ്ങളുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അവ്വലുർ റുസുൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ അഷ്റഫുൽ മഖ്ലൂഖീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എല്ലാ പ്രവാചകന്മാരും ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്നാണ് ഖുർആൻ നൽകുന്ന സൂചന. സൂചനയല്ല, ഏതാണ്ട് വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് റബ്ബ് ഇങ്ങനെ ഒരു സംഗതി, ഇതൊരു സംവിധാനം ഏർപ്പെടുത്തിയത്? തന്റെ പ്രിയപ്പെട്ട അമ്പിയാക്കന്മാർക്ക് നടന്നു പോകാൻ പൂമെത്തകൾ റസൂലുള്ളാഹു എന്തുകൊണ്ട് ഒരുക്കിയില്ല? അവരുടെ വഴികളിൽ പൂക്കളല്ല വിതറിയത്, പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിലൂടെ കടത്തിവിടുകയാണ് ചെയ്തത്. കാരണം അള്ളാഹുവിന്റെ കെലിമത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ പരീക്ഷണങ്ങളുടെ പ്രതിസന്ധികളുടെ തീച്ചൂളകളിലൂടെ കടന്നുപോകണമെന്നും അവരെ കടഞ്ഞെടുക്കണമെന്നും അവരെ കറകളഞ്ഞ് ശുദ്ധീകരിക്കണമെന്നുമാണ് അള്ളാഹുവിന്റെ സുന്നത്ത് എന്ന് നമ്മൾ അറിയണം. ദൈവനിഷേധികളും ധർമ്മധിക്കാരികളും അവരെ ഏതൊരു അള്ളാഹുവിന്റെ ശിക്ഷയെ നാളെ അഭിമുഖീകരിക്കാൻ പോകുന്നുവോ ആ ശിക്ഷക്ക് സർവദാ അവർ അർഹിക്കുന്നവരാണ്, അവർ യോഗ്യരാണ് എന്നവരെ ബോധ്യപ്പെടുത്തുകയും വേണം. ഇതാണ് അള്ളാഹുവിന്റെ സുന്നത്ത് എന്ന് നമ്മൾ അറിയണം. ചരിത്രത്തിൽ ഹക്കിന്റെ ധാരയുണ്ട്, ചരിത്രത്തിൽ ബാത്തിലിന്റെ ധാരയുണ്ട്. ആ ഹക്കിന്റെ ധാരക്ക് നേതൃത്വം വഹിച്ചവരായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്മാർ എന്ന് നമ്മൾ അറിയണം. ഈ ഓരോ പ്രവാചകനും അള്ളാഹു ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും നാം ശത്രുക്കളെ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ ശത്രുക്കളിൽ നിന്ന് നേരിടേണ്ടി വന്ന ഒരുപാട് വിപത്തുകൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുകയാണ്, ആ പ്രതിസന്ധികളുടെ മൂർധന്യത്തിൽ അള്ളാഹുവിന്റെ ഇടപെടലുണ്ടാകും. വിശ്വസിക്കണം നമ്മൾ. വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ്. പ്രിയമുള്ളവരെ, ആ പരീക്ഷണങ്ങളുടെ മൂർധന്യത്തിൽ അള്ളാഹുവിന്റെ ഇടപെടലുണ്ടാകും. ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹക്കിന്റെ ധാരയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചക പക്ഷത്തിന് ഭൗതികമായ ശക്തി സന്നാഹങ്ങൾ ഉള്ളവരാണെങ്കിൽ അള്ളാഹുവിന്റെ സവിശേഷമായ സഹായത്താൽ അവർക്ക് പ്രത്യേകമായ വിജയം അള്ളാഹു നൽകും അവരുടെ കൈകളാൽ തന്നെ. പരിശുദ്ധ ഖുർആനിന്റെ വരികളിലും വരികൾക്കിടയിലും വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റബ്ബിന്റെ സുന്നത്താണ്. അഥവാ അവർ ഭൗതികമായ ശക്തി സന്നാഹങ്ങളില്ലാത്ത ദുർബലരാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നേരിട്ട് തന്നെ ശത്രുസംഘങ്ങളെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും. അതും റബ്ബിന്റെ സുന്നത്ത്. വിശുദ്ധ ഖുർആൻ അത് വിശദീകരിച്ചിട്ടുണ്ട്. നമുക്കതിൽ അവ്യക്തതകളില്ല, കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. പ്രിയമുള്ളവരെ, ചിന്തിക്കണം, അള്ളാഹുവിന്റെ വഴിയിൽ ഹക്കിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകപക്ഷം ഭൗതികമായ ശക്തി സന്നാഹങ്ങളും യോഗ്യതകളും നേടിയവരാണെങ്കിൽ
അള്ളാഹുവിന്റെ പ്രത്യേക സഹായത്താൽ അവരുടെ കൈകളാൽ തന്നെ റബ്ബ് വിജയം സമ്മാനിക്കും ദുനിയാവിൽ. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ കാണുന്നത്. ഇനി അവർ ഭൗതികമായ യോഗ്യതയില്ലാത്തവരാണെങ്കിൽ അള്ളാഹു സവിശേഷം നേരിട്ടിടപെട്ടുകൊണ്ട് അതെത്ര വലിയ നാഗരികതയായാലും എത്ര വലിയ പ്രബല ശക്തികളായാലും അള്ളാഹു ഈ ദുനിയാവിൽ നിന്നവരെ തുടച്ചു നീക്കിക്കൊണ്ട് പ്രവാചക പക്ഷത്തെ സഹായിക്കും. അതിന്റെ തെളിവാണ്, മികച്ച ഉദാഹരണമാണ് അവ്വലുർ റുസുൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം എന്ന് പ്രിയമുള്ളവരെ നമ്മൾ അറിയണം. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അള്ളാഹുവിന്റെ സുന്നത്തുകളെ കുറിച്ചുള്ള ധാരണ. ഞാൻ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ സുന്നത്തുകളെ കുറിച്ചുള്ള ധാരണ നഷ്ടപ്പെടുന്നു നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഭൗതികതയുടെ ഒരു കണ്ണോടുകൂടി മാത്രം നോക്കിയിട്ട് ലോകത്തെ ഭൗതികന്മാരും നാസ്തികന്മാരും അവരുടെ താൽക്കാലിക വിജയങ്ങളിൽ ഭ്രമിച്ചുപോയ മതഭീരുക്കളും നൽകുന്ന വ്യാഖ്യാനങ്ങൾ തൊണ്ടതൊടാതെ വിഴുങ്ങിയിട്ട് അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് ക്ഷമാപണ സ്വരത്തോടുകൂടി ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഈ സമൂഹത്തിന് നേരിടേണ്ടി വരും. അള്ളാഹുവിന്റെ സുന്നത്തുകളെ കുറിച്ച് ധാരണയില്ലെങ്കിൽ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സുന്നത്തുകൾ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തന്നിട്ടുണ്ട്, പ്രവാചകന്റെ വചനങ്ങൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്, എത്ര വലിയ നാഗരികതകൾ സിവിലൈസേഷനുകൾ ഈ ലോകത്തുകൂടെ കടന്നുപോയി, ഒരിടത്ത് ചുരുക്കി ചുരുക്കി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്ത് 40-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, സമ്മറൈസ് ചെയ്ത് പറയാണ്, ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ ومنهم من اخذته الصيحه ومنهم من خسفنا به الارض ومنهم من غرقنا وما كان الله ليظلمهم ولكن كانوا انفسهم يظلمون ഇന്നോളമുള്ള എല്ലാ സിവിലൈസേഷന്റെയും ഏറ്റവും പ്രബലമായിരുന്ന നാഗരികതകളുടെ തകർച്ചയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ സാര സംക്ഷേപം ഏറ്റവും ചുരുക്കി നമുക്ക് വിശദീകരിച്ചു തരികയാണ്. വഖുല്ലൻ അഖദ്നാ ബിദംബിഹി ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി, എല്ലാവരെയും അവരുടെ അധർമ്മങ്ങളാൽ നാം പിടികൂടി. ഫമിൻഹും ചിലരെ നാം ഒരു സുപ്രഭാതത്തിൽ ചരൽക്കാറ്റുകൾ അയച്ച് അവരെ പിടികൂടി. അല്ല പറയാണ് ചില നാഗരികതകളുടെ തകർച്ച. ചിലരെ ഘോര ശബ്ദം കൊണ്ട് സ്ഫോടന ശബ്ദം നൽകിക്കൊണ്ട് പിടികൂടി. ചിലരെ ഈ ഭൂമുഖത്ത് പാതാളത്തിലേക്ക് ആഴ്ത്തിക്കളഞ്ഞുകൊണ്ട് നാം പിടികൂടി. ഒമിൻഹും മൻ അഗ്റഖന, ചിലരെ നാം സമുദ്രത്തിൽ വെള്ളത്തിൽ മുക്കിയൊടുക്കി കളഞ്ഞു. വമാ കാനല്ലാഹു ലിയളിമഹും, അവരോടൊന്നും അല്ലാഹ് അക്രമം കാണിച്ചതല്ല. വലാക്കിൻ കാനൂ അൻഫുസഹും യളിമൂൻ, അവർ സ്വയം തന്നെ അധർമ്മം അവരോട് തന്നെ അവർ അധർമ്മം കാണിക്കുകയായിരുന്നു. അപ്പൊ റബ്ബ് ആ പരീക്ഷണത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിന്റെ മൂർധന്യത്തിൽ അവരെ പിടികൂടി എന്ന് പറയുകയാണ്. അപ്പൊ ബേജാറോടുകൂടിയല്ല പ്രതിസന്ധി ഘട്ടങ്ങളെ അഭിമുഖീകരിക്കേണ്ടത്. എല്ലായിടത്തും പ്രശ്നങ്ങളാണല്ലോ, ആകപ്പാടെ നിരാശരായി, അങ്ങനെയല്ല, തികഞ്ഞ ഉൾക്കാഴ്ചയോടുകൂടി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നൽകുന്ന ഉൾക്കാഴ്ചയോടുകൂടി തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള താക്കത്ത് നേടിയെടുക്കുകയാണ് ഈ ഉമ്മത്ത് ചെയ്യേണ്ടത് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ അറിയണം. എന്നാൽ മറ്റൊരു കാര്യമുണ്ട്, അംബിയാ മുർസലീങ്ങളുടെ ചരിത്രങ്ങളൊക്കെ വിശകലനം ചെയ്ത ശേഷം മഹാന്മാരായ ഉലമാവ് ചൂണ്ടിക്കാണിച്ച ശ്രദ്ധേയമായ ഒരു കാര്യം, അതെന്താണെന്ന് ചോദിച്ചാൽ, വെറും ഭൗതിക ശക്തി കൊണ്ട് ഒരിക്കൽ പോലും പ്രവാചകപക്ഷം ശത്രുപക്ഷങ്ങളെ അതിജയിച്ച ഒരു സംഭവം അറിയില്ല എന്നതാണ്. നന്നായിട്ട് ശ്രദ്ധിക്കാം. മഹാന്മാരായ ഉലമാവ് ഈ ചരിത്രങ്ങൾ വിശദീകരിച്ചതിന് ശേഷം ചൂണ്ടിക്കാണിക്കുന്നു, ഭൗതികമായ ശക്തി സന്നാഹങ്ങൾ കൊണ്ട് മാത്രം ഇസ്ലാമിക സമൂഹം പ്രവാചകപക്ഷം ഹക്കിന്റെ ധാര ശത്രുക്കളുടെ മേൽ വിജയം നേടിയ ഒരു സംഭവം പോലും അറിയുകയില്ല എന്ന് പറഞ്ഞാൽ, കേവലം ഭൗതിക ശക്തി സന്നാഹങ്ങൾ കൊണ്ട് ശത്രുക്കളെ അതിജയിക്കാൻ സാധ്യമല്ല. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, കുറച്ച് ആയുധങ്ങൾ ഉണ്ടെങ്കിൽ, കുറച്ച് കാശുണ്ടെങ്കിൽ, കുറച്ച് രാഷ്ട്രീയ പിടിപാടുണ്ടെങ്കിൽ നമുക്ക് അതിജയിച്ച് കളയാം. സാധ്യമല്ലെന്നാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്ന സൂചന. മറിച്ച് അവർക്ക് ധാർമ്മികമായ ആയുധങ്ങൾ ആവശ്യമാണ്. മഹാന്മാരായ ഉലമാവ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു, മൂന്ന് ധാർമ്മികമായ ആയുധങ്ങൾ അണിഞ്ഞപ്പോഴാണ് ശത്രുപക്ഷത്തെ തോൽപ്പിക്കുവാൻ ഇസ്ലാമിക സമൂഹങ്ങൾക്ക് സമുദായങ്ങൾക്ക് സാധിച്ചത്. മൂന്ന് ഏറ്റവും ശക്തമായ വജ്രായുധങ്ങൾ, ധാർമ്മികമായ ആയുധങ്ങൾ അവരണിഞ്ഞിരുന്നു. അതാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്ക് അതിജീവന മന്ത്രങ്ങളായി മാറിയത് എന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം.
അതിനു മുമ്പ് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, പ്രിയമുള്ളവരെ, ഒരു പ്രബോധക സമൂഹം എന്ന നിലയിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ ചരിത്രത്തിൽ കടന്നു പോകുമ്പോൾ ഇസ്ലാമിക സമുദായം ഉയർത്തിപ്പിടിക്കേണ്ട സുപ്രധാനമായ രണ്ട് ഉത്ബോധനങ്ങൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഉലമാഅ് പറയുന്നു, അത് നമുക്കുള്ള രണ്ട് ഔഷധങ്ങളാണ്. നമ്മുടെ എല്ലാ ധാർമ്മിക രോഗങ്ങൾക്കും ആത്മീയ ജീർണതകൾക്കുമുള്ള ചികിത്സയാണ് രണ്ട് ഔഷധങ്ങൾ. ആ രണ്ട് കാര്യങ്ങൾ, രണ്ട് ഉത്ബോധനങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതിലൊന്നാമത്തേത് എന്ന് പറയുന്നത് ഇദ്ഫഉ ബില്ലത്തി ഹിയ അഹ്സനു സയ്യഅ, അതാണ് ഒന്നാമത്തെ മരുന്ന്. അത് എക്സ്റ്റേണൽ യൂസിനുള്ള മരുന്നാണ്, പുറത്തേക്ക് നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. എന്താണ് റബ്ബ് പറയുന്നത്? ഇദ്ഫഉ ബില്ലത്തി ഹിയ അഹ്സനു സയ്യഅ, അധർമ്മത്തെ, തിന്മകൾ നിങ്ങൾ ഏറ്റവും നല്ല നന്മ കൊണ്ട് പ്രതിരോധിക്കണം. അതാണ് ഒന്നാമത്തെ പൊതുവായ ഉത്ബോധനം. നഹ്നു അഅ്ലമു ബിമാ യസിഫൂൻ, അവരെന്തും പറഞ്ഞോട്ടെ, അവരുടെ എല്ലാ വർണ്ണനകളും അവരുടെ എല്ലാ ആരോപണങ്ങളും അവരുടെ എല്ലാ നീക്കങ്ങളും ഏറ്റവും നന്നായി അറിയുന്ന അഅ്ലമാകുന്നു നാം. അതിനെക്കുറിച്ചൊന്നും ബേജാറാവണ്ട. ഇദ്ഫഉ ബില്ലത്തി ഹിയ അഹ്സനു സയ്യഅ, സയ്യഅത്തിനെ ഏറ്റവും നല്ല, ഹസൻ കൊണ്ട് നേരിടണം എന്നല്ല, അഹ്സൻ കൊണ്ട് നേരിടണം എന്നാണ്. ഏറ്റവും നല്ല നന്മ കൊണ്ട്, ഉദാത്തമായ നന്മ കൊണ്ട്, ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിടരുത് എന്ന്. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിട്ടാൽ കൂരിരുട്ടാണ് ഫലം, അതല്ലല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട്. നിങ്ങൾ നന്മയുടെ വെളിച്ചം വിതറാൻ വന്നവർ, അതുകൊണ്ട് തിന്മകളെ ഏറ്റവും നല്ല നന്മ കൊണ്ട് നിങ്ങൾ നേരിടണം. പറയുമ്പോൾ ഇത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്, പക്ഷേ പ്രിയമുള്ളവരെ, പ്രയോഗത്തിൽ വരുത്താൻ ഒരു വ്യക്തി എന്ന നിലയിലും ഒരു സൊസൈറ്റി എന്ന നിലയിലും വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ സ്വീകരിക്കേണ്ട കർമ്മനയം, നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട്, നിങ്ങളുടെ പോളിസി അതായിരിക്കണമെന്ന് ഖുർആൻ പറയുന്നു. സൂറത്ത് ഫുസ്സിലത്തിലും ഇത് ആവർത്തിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്, ഇദ്ഫഉ ബില്ലത്തി ഹിയ അഹ്സനു സയ്യഅ. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ മനസ്സിങ്ങനെ വിശുദ്ധമായിട്ട് തന്നെക്കുറിച്ച് പരദോഷണം പറഞ്ഞ ഒരാളോട് പോലും, തന്നെക്കുറിച്ച് കള്ളം പറഞ്ഞ ഒരാളോട് പോലുമുള്ള അയാളുടെ പ്രതികരണം, ഈ അഹ്സനായ സമീപനത്തിന്റെ ഉദാഹരണം പറയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇൻ കുന്ത കാദിബൻ ഫഇന്നി അസ്അലുല്ലാഹ അൻ യഗ്ഫിറ ലക, നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ, എന്നെക്കുറിച്ച് നീ ഇപ്പൊ പറഞ്ഞല്ലോ, ആ പറഞ്ഞത് കളവാണെങ്കിൽ റബ്ബ് നിനക്ക് പുറത്തു വരട്ടെ എന്ന് ഞാൻ റബ്ബിനോട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വൈങ്കുന്ത സാദിഖൻ ഫഇന്നി അസ്അലുല്ലാഹ അൻ യഗ്ഫിറലി, അതല്ല നീ പറഞ്ഞത് സത്യമാണെങ്കിൽ, എന്നെ കുറിച്ച് പറഞ്ഞ ആ കാര്യം സത്യമാണെങ്കിൽ, അപ്പൊ എന്റെ ഭാഗത്താണല്ലോ കുഴപ്പം. അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് പുറത്തു തരട്ടെ എന്ന് ഞാൻ എനിക്ക് മഗ്ഫിറത്തിന് വേണ്ടി റബ്ബിനോട് തേടുന്നു, അതല്ലെങ്കിൽ നിനക്ക് മഗ്ഫിറത്തിന് വേണ്ടി ഞാൻ റബ്ബിനോട് തേടുന്നു എന്ന ഒരു മനസ്ഥിതിയിലേക്ക് അയാൾ ഉയരണം, വളരണം എന്നതാണ്. അഹ്സനായ നന്മ കൊണ്ട് തിന്മയെ നേരിടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് അതിലെ ചരിത്രം കണ്ട ഏറ്റവും മികച്ച മാതൃക. ആലോചിച്ച് നോക്കൂ, മക്കാ വിജയത്തിന്റെ സന്ദർഭം, പതിനായിരക്കണക്കിന് അനുയായികളുമായി പ്രവാചകൻ മക്കയിലേക്ക് കടന്നു വരുന്നു, മക്കാ വിജയം പ്രഖ്യാപനം നടത്തുന്നു. റസൂലുള്ള അവരോട് ചോദിക്കുകയാണ്, ചരിത്രമൊക്കെ നമുക്കറിയാം, ഞാൻ പരത്തി പറയുന്നില്ല. റസൂലുള്ള ചോദിച്ചു, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത് സഹോദരങ്ങളെ? മക്കയിലെ ആട്ടിയോടിച്ച ആ വിഭാഗത്തോട് ഒന്ന് നിസ്കരിക്കാൻ, റബ്ബിന്റെ മുമ്പിൽ കഅബാലയത്തിൽ ഒന്ന് സ്വസ്ഥമായിട്ട് സുജൂദ് ചെയ്യാൻ പോലും അനുവദിക്കാതിരുന്ന ഒരു സമൂഹമല്ലേ? റസൂലുള്ള ചോദിക്കും, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ബുദ്ധിപൂർവം ആ സമൂഹം മറുപടി പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ ഉദാരനായ സഹോദരനാണ്, ഉദാരനായ സഹോദരന്റെ മകനാണ്, താങ്കളിൽ നിന്ന് ഞങ്ങൾ നന്മയെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇദ്ഹബു അൻതുമുത്തു ലക്കാ ലാ തസ്രീബ അലൈക്കുമല്ലോ, ശരി നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾക്കെതിരിൽ യാതൊരു പ്രതികാരവുമില്ല. ഇത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അഹ്സനായ സമീപനമാണ്. ചരിത്രത്തിൽ ഇതിന് തുല്യമായ ഒരു ഉദാഹരണം ഒരു രാഷ്ട്രീയ ചരിത്രത്തിലും, പ്രിയമുള്ളവരെ, നമുക്ക് കണ്ടെടുക്കുക സാധ്യമല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഹദീസുകളിൽ വന്ന ഒരു സംഭവം, ഇങ്ങനെ റസൂലുള്ള പൊതുമാപ്പ് നൽകിയപ്പോഴും ഒരാള്, പിന്നെ ഫളാലത്ത് ബിനു ഉമൈറുൽ ലൈസി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, മനസ്സ് വല്ലാതെ കടുത്തുപോയ ഒരാൾ, അയാള് പിന്നിലൊരു വാൾ ഒളിപ്പിച്ചു വെച്ചിട്ട് ആ ജനങ്ങൾക്കിടയിലൂടെ തിക്കി തിരക്കി റസൂലുള്ളാന്റെ മുമ്പിൽ വന്നു എന്നാണ്.
കൊല്ലാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. റസൂലുള്ളാഹി സമൂഹത്തിന്റെ മുഴുവൻ പൊതുമാപ്പ് നൽകിയ ചരിത്രത്തിലെ തുല്യതയില്ലാത്ത ആ ഏറ്റവും വലിയ ദയാവായ്പിന്റെ സന്ദർഭത്തിലും മനസ്സിൽ വിഷം കടന്നുകൂടിയ ഒരു മനുഷ്യൻ അയാൾ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഈ വാള് പിന്നിൽ ഒളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അഷ്റഫുൽ മഖ്ലൂഖീനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് അയാളോട് ചോദിച്ചു, അല്ല സഹോദര, എന്താ താങ്കൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഉടനെ അയാളുടെ മറുപടി, ഞാൻ അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ മാറത്ത് കൈവച്ചു, തലോടി, നിന്റെ പാപത്തിന് റബ്ബ് സുബ്ഹാനഹു വതആല നിനക്ക് പുറത്തു തരാൻ വേണ്ടി ഞാൻ ദുആരക്കുകയാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഫളാല പറയുകയാണ്, പ്രിയമുള്ളവരെ, എന്റെ നെഞ്ചിൽ നിന്ന് റസൂലിന്റെ കൈ പൊങ്ങുന്നത് വരെ കൈ പൊങ്ങിയപ്പോൾ ഈ ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ റസൂലിനെയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഹൃദയം. ഇത് ഫളാല ലോകത്തോട് വിളിച്ചു പറഞ്ഞ കാര്യമാണ്. ഇത് ബില്ലത്തി ഹിയ അഹ്സനു സയ്യഅ, സർഗാത്മകമായിട്ട് പ്രതികരിക്കുക, ഏറ്റവും ഉദാത്തമായിട്ട് പ്രതികരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഹസനുൽ ബസരി തങ്ങൾ റഹിമഹുല്ലാ, അദ്ദേഹത്തെ കുറിച്ച് ഒരാൾ ഒരു സദസ്സിൽ വളരെ മോശമായിട്ട് സംസാരിച്ചു, പരദൂഷണം, അസത്യം പറഞ്ഞു. പ്രിയമുള്ളവരെ ചിന്തിക്കണം, അതറിഞ്ഞ സന്ദർഭത്തിൽ മഹാനായ ഹസനുൽ ബസരി തങ്ങൾ എന്ത് ചെയ്തു? കിട്ടാവുന്ന, അങ്ങാടിയിൽ കിട്ടാവുന്ന ഏറ്റവും മേത്തരം ഈത്തപ്പഴം ഒരു കൊല വാങ്ങിയിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു തളികയിൽ വെച്ചിട്ട് തന്റെ ഖാദിമിനെ അയാളുടെ അടുത്തേക്ക് വിട്ടു. ഇതിനേക്കാൾ നല്ലൊരു സമ്മാനം ഇപ്പൊ തരാൻ എന്റെ കൈവശമില്ല. താങ്കൾ ചെയ്ത നന്മ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. കാരണം താങ്കൾ താങ്കളുടെ നന്മകളെല്ലാം എന്റെ പേരിലേക്ക് മാറ്റിയെന്നറിഞ്ഞു. അതുകൊണ്ട് താങ്കൾക്കൊരു സമ്മാനം. ഇത് ബില്ലത്തി ഹിയ അഹ്സനു സയ്യഅ. പ്രിയമുള്ളവരെ, ഇത് വളരെ വലിയ പാഠമാണ്. പറയാൻ വളരെ എളുപ്പമാണ്, എഴുതാൻ വളരെ എളുപ്പമാണ്, പക്ഷേ പ്രയോഗത്തിൽ വരുത്താൻ വളരെ പ്രയാസമുള്ള ഒരു നിലപാടാണ്. ഇതാണ് ഒന്നാമത്തെ ഉത്ബോധനം എന്ന് പറയുന്നത്. ഇത് ബില്ലത്തി ഹിയ അഹ്സനു സയ്യഅ, പ്രതിസന്ധി ഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ മക്ക ജീവിതകാലത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു നൽകിയ ഉത്ബോധനമാണ്. രണ്ടാമത്തെ ഒരു കാര്യം ഇന്റേണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ആന്തരികമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാതിൽ ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളറൂൻ, പിശാചിന്റെ ഹമസാത്തുകളിൽ നിന്ന് റബ്ബിനോട് അഭയം തേടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രതിസന്ധി ഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹം ഉയർത്തിപ്പിടിക്കേണ്ട വലിയ ഒരു ഉത്ബോധനമാണ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കണം. പിശാചിന്റെ ഹമസാത്തുകൾ, അവനിൽ നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങൾ, പ്രലോഭനങ്ങൾ, അവനിൽ നിന്നുണ്ടാകുന്ന ദുഷ്പ്രേരണകൾ എന്നല്ല, വഅഊദു ബിക റബ്ബി അൻ യഹ്ളറൂനി, അവൻ എന്നെ സമീപിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു എന്ന് റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇമ്മാ യൻസവന്നക മിനശ്ശൈത്താനി നസ്ഉൻ ഫസ്തഇദ് ബില്ലാ, അങ്ങനെ ഒരു നസ്ഉ ഉണ്ടായാൽ, ഒരു പ്രകോപനം ഉണ്ടായാൽ, തിന്മയെ തിന്മ കൊണ്ട് നേരിടൂ നേരിടൂ എന്നത് പിശാചിന്റെ ഒരു പ്രലോഭനമാണ്, പിശാചുണ്ടാക്കുന്ന ഒരു ദുഷ്പ്രേരണയാണ്. അതിനെ നീ എന്ത് ചെയ്യണം? അള്ളാഹുവിനോടുള്ള ഇസ്തിആദത്ത് കൊണ്ട് നേരിടണം, അള്ളാഹുവിനോട് നീ അഭയം ചോദിക്കണം. പ്രിയമുള്ളവരെ, പിശാജ് രണ്ടു തരത്തിൽ നമ്മളെ സ്വാധീനിക്കും. ഒന്ന്, നമുക്കെല്ലാം അറിയുന്നത് പോലെ പിശാചിന്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളും നമ്മുടെ ചിന്തകളുമാണ്, നമ്മുടെ തോന്നലുകളാണ്. അതാണ് പിശാചിനെ നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഏരിയ. ഒരു മനുഷ്യനെ, മോമിനായ മനുഷ്യനെ മനഃപൂർവ്വം വന്നിട്ട് ദേഹത്ത് ആവേശിച്ച് അയാളെ കൊണ്ട് എന്തോ ചെയ്യിക്കാനൊന്നും പിശാചിന് സാധ്യമല്ല, സാധ്യമല്ല. പരിശുദ്ധ ഖുർആനിൽ നിന്നത് ബോധ്യമാണ്. ഒരു സിഹിറും അങ്ങനെ ഫലിക്കൂല. അള്ളാഹുവിന്റെ നിഷ്കളങ്കരായ ദാസന്മാരെ, ഈമാനുറപ്പുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരത്ത് കൂടിയിട്ട് അയാളെ മറ്റൊരാളാക്കി മാറ്റാനൊന്നും ഇബിലീസിനെ സാധ്യമല്ല. ഇബിലീസിനെ നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ഏരിയ വസുവാസം ഉണ്ടാക്കലാണ്. അപ്പൊ നമുക്ക് നമ്മളോട് നമ്മൾ തന്നെ സംസാരിക്കുന്നത് പോലെ തോന്നും. ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ ചെയ്യണ്ട 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 മനസ്സിലാക്കണം, ഷെയ്ത്താനാണ്. ഒരാളൊരു സ്വതക്ക ചെയ്യാൻ പോകുന്നു, സ്വതക്ക ചെയ്യാൻ തീരുമാനിച്ച മനുഷ്യനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾക്ക് സ്വതക്ക ചെയ്താൽ കുറഞ്ഞു പോവില്ലേ, ദാരിദ്ര്യം വരില്ലേ, മക്കളുടെ കാര്യം ആരും നോക്കും, 2.5 രൂപ മാറ്റിവെച്ചാൽ പിന്നെ 97 കയ്യിലുണ്ടാവുള്ളൂ, 100 വിശുദ്ധ ഖുർആൻ പറയുന്നു, അശ്ശൈത്താനു യഅദുകുമുൽ ഫഖർ വയഅമറുകും ബിൽ ഫഹ്ഷ. ആരാണ് ഈ മന്ത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അശ്ശൈത്താൻ, പിശാചാണ്. അപ്പൊ നമുക്ക് നമ്മൾ തന്നെ നമ്മളോട് പറയുന്നത് പോലെ ഒരു തോന്നലുണ്ടാകും.
അങ്ങനെയാണ് പിശാജ് വരുന്ന ഒരു വഴി. പിശാജ് വരുന്ന രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, പിശാജിനെ പിന്നെ അനുധാവനം ചെയ്യുന്ന, പിശാജിനെ പിശാജിന്റെ ആഗ്രഹങ്ങളുമായിട്ട് നടക്കുന്ന ആളുകളുണ്ടാകും, നിങ്ങളുടെ സഹപ്രവർത്തകരുണ്ടാകും, സഹോദരങ്ങളുണ്ടാകും, സഹപാഠികളുണ്ടാകും, അയൽവാസികളുണ്ടാകും, സമൂഹത്തിൽ പലരും ഉണ്ടാകും. ആ മനുഷ്യരിൽപ്പെട്ട ആളുകൾ പൈശാചികമായ പ്രേരണകൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. അതാണ് മിനൽ ജിന്നത്തി വന്നാസ് എന്ന് സൂറത്തുന്നാസിൽ പഠിപ്പിച്ചത്. മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിലും അതുപോലെ മനുഷ്യരിലും പെട്ട പിശാചുക്കൾ അവരെന്താ ചെയ്യുന്നത്? അല്ലാതെ യുവസുവിസു ഫീ സുദൂരിന്നാസ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ഹമസാത്തുകൾ ഉണ്ടാകും. ആ ഹമസാത്തുകളിൽ നിന്ന് റബ്ബിനോട് വഖുർ റബ്ബി ഔദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഔദു ബിക റബ്ബി അൻ യഹ്ളുറൂനി. പ്രിയമുള്ളവരെ, ഗൗരവത്തിൽ ചിന്തിക്കണം, മഹാന്മാരായ സഹാബത്ത് ഇത് ചൊല്ലുക മാത്രമല്ല, ഇത്തരം പ്രാർത്ഥനകൾ റസൂലുള്ള പ്രത്യേകം അത് പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു ഭൗതികവാദി ഉറങ്ങുന്നത് പോലെ ഒരു മുഅ്മിൻ ഉറങ്ങാൻ പാടില്ല, ഒരു നിഷേധി ഉറങ്ങുന്നത് പോലെ ഒരു മുഅ്മിൻ ഉറങ്ങാൻ പാടില്ല, നന്ദി കെട്ട ഒരു മനുഷ്യനെ പോലെ ഒരു മുഅ്മിനായ മനുഷ്യൻ ഉറങ്ങാൻ പാടില്ല. അവൻ പിശാചിനോട്, പിശാചിനെ സംബന്ധിച്ച് റബ്ബിനോട് ഇസ്തിആദത്ത് നടത്തിക്കൊണ്ട് വേണം കിടക്കാൻ. കിടക്കാൻ നേരം അയാൾ പറയണം, ബിസ്മില്ല, അള്ളാഹുവിന്റെ തിരുനാമത്തിൽ, അള്ളാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങളാൽ ഞാൻ നാഥ നിന്നോട് ശരണം തേടുന്നു, മിൻ ഗളബിഹി വ ഇഖാബിഹി വ ശരരി ഇബാദിഹി വ മിൻ ഹമസാതി ശയാതീൻ. അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന്, അവന്റെ ശിക്ഷയിൽ നിന്ന്, വ ശരരി ഇബാദിഹി അവന്റെ അടിയാറുകൾ ഉണ്ടാക്കുന്ന ഉപദ്രവങ്ങളിൽ നിന്ന്, വ മിൻ ഹമസാതി ശയാതീൻ പിശാചുണ്ടാക്കുന്ന പ്രലോഭനങ്ങളിൽ നിന്നും, വ അയ്യഹ്ളുറൂനി അവൻ എന്നെ സമീപിക്കുന്നതിൽ നിന്നും, അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊണ്ടല്ലാതെ, അഭയം തേടിക്കൊണ്ടല്ലാതെ നിങ്ങൾ ഉറങ്ങാൻ പാടില്ല. മഹാന്മാരായ സഹാബത്ത് റസൂലിൽ നിന്ന് പഠിക്കുക മാത്രമല്ല, അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പോലുള്ള സഹാബത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കുഞ്ഞുങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നു സഹാബത്ത്. ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്, ഞാനതിലേക്കൊന്നും കടന്നുപോകുന്നില്ല. സൂചിപ്പിക്കാനുള്ളത്, പ്രതിസന്ധി ഘട്ടങ്ങളെ അഭിമുഖീകരിക്കുന്നിടത്ത് അള്ളാഹുവിന്റെ സുന്നത്താണിത് എന്ന ബോധ്യത്തോടുകൂടി വിശുദ്ധ ഖുർആൻ നൽകുന്ന തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ നിന്ന്, ചരിത്ര ബോധത്തിൽ നിന്ന് ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാനുള്ള താക്കത്ത് ഇസ്ലാമിക സമുദായം നേടിയെടുക്കുകയാണ് വേണ്ടത്. പൊതുവായ രണ്ടുൽബോധനങ്ങൾ, പ്രിയമുള്ളവരെ, ഒന്നാമത്തേത്, ഏറ്റവും നല്ല നന്മ കൊണ്ട് തിന്മകളെ, അധർമ്മങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു സംസ്കാരം. രണ്ടാമത്തേത്, അള്ളാഹുവിനോട് നിരന്തരമായി പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്ന് റബ്ബിനോട് ഇസ്തിആദത്ത് നടത്തുന്ന ഒരു സംസ്കാരം. ഇത് രണ്ടും കൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളെ പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ച് അമ്പിയ മുർസലീങ്ങളുടെ ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നേരിടുവാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധിക്കേണ്ടതുണ്ട്. ബേജാറുകൊണ്ട് പരീക്ഷണ ഘട്ടങ്ങൾ നേരിടുകയല്ല, തികഞ്ഞ ഉൾക്കാഴ്ചയോടുകൂടി പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടുകയാണ് വേണ്ടത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.